മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും രോഹിണി നക്ഷത്രവും മകൈര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവം രാശിക്കൂറുകാരുടെ 2023 മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സൂര്യൻ, ബുധൻ, ഗുരു, രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മേടം രാശിയിലായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ശുക്രൻ ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു തുലാം രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. മെയ് 2nd ശുക്രൻ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും പിന്നീട് മാസാവസാനം 30th മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മെയ് 10th ചൊവ്വ മിഥുനം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യും. അതുപോലെ മെയ് 15th സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മെയ് 1 ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ 12nd ഭാവത്തിൽ ഗ്രഹണദോഷം നടക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം കൂടുക, BP കൂടുക എന്നിങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരുവാൻ ഇടയുള്ളതിനാൽ ഈ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ പ്രശ്നങ്ങൾ സീരിയസ് ആകുന്നതല്ലായിരിക്കും. കാരണം 1st ഭാവാധിപൻ ശുക്രൻ 2nd നിങ്ങളുടെ ധനസ്ഥാനമായ മിഥുനത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ രാശിമാറ്റം കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5th ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഈ സമയത്ത് വക്രഗതിയിലാണ്, കൂടാതെ രാഹുവും ഒപ്പം നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരുന്നതായിരിക്കും. പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുക, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിഷമം വരിക എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. ഈ സമയത്ത് മാതാപിതാക്കൾ അവരെ ഉപദേശിച്ച് മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരും ഈ മാസം ശ്രദ്ധിച്ചു വേണം തമ്മിൽ പെരുമാറാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കാൻ ഇടയുണ്ട്. അതിനാൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം ഈ സമയം ചിലവഴിക്കാൻ. മെയ് 15th വരെ വിദ്യാർത്ഥികളും പ്രേമികളും നല്ല ജാഗ്രത പുലർത്തണം. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7th ഭാവാധിപൻ ചൊവ്വയാണ്. മെയ് 10th വരെ ചൊവ്വ ശത്രുരാശിയായ മിഥുനത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പല തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ജോലിയോടൊപ്പം ജീവിത പങ്കാളിക്കും കൂടുതൽ സമയം നൽകേണ്ടി വരും. അല്ലാത്ത പക്ഷം തെറ്റിദ്ധാരണകൾ വരാനും അത് പിന്നീട് വാക്കുതർക്കങ്ങൾക്കും മറ്റും കാരണമാകുന്നതായിരിക്കും, പ്രത്യേകിച്ചും 10th ശേഷം. അടുത്തതായി നിങ്ങളുടെ കരിയർ, ബിസിനസ് എന്നിവയെക്കുറിച്ച് നോക്കാം. ഭാഗ്യസ്ഥാനാധിപനും കർമ്മസ്ഥാനാധിപനും ശനിയാണ്. ശനി ഇവിടെ ശശമഹായോഗവും നിർമ്മിക്കുന്നുണ്ട്. ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് കണ്ടക ശനിയുമാണ്.
ശനി നിങ്ങൾക്ക് യോഗകാരകനാണ്. കരിയറിലും ബിസിനസ്സിലും ശനി നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ശുക്രൻ ധനസ്ഥാനത്ത് നിന്നും ധനസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും. ഇവിടെ പ്രശ്നം വരുന്നത് നിങ്ങളുടെ 12 ഭാവമാണ്. 12 ഭാവം ചിലവിൻ്റേതാണ്. 12 ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ഗുരു, രാഹു എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ജോലിയിൽ അലസത വരാൻ ഇടയാക്കും. അതുപോലെ കൺഫ്യൂഷൻ്റെ സ്ഥിതിയും നിർമ്മിക്കും. അത് കരിയറിനെയും ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. ഇതിൽ കൺട്രോൾ ചെയ്യണം. ഈ സമയത്ത് യാത്രകൾ ചെയ്യാനും യോഗമുണ്ടാകും. ഇത് ചിലപ്പോൾ വിദേശയാത്രയാകുവാനും സാധ്യതയുണ്ട്. ബുദ്ധിയുടെ കാരകനായ ബുധൻ വക്രഗതിയിൽ നിങ്ങളുടെ 12 ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ വിഷമം വരുത്തുന്നതായിരിക്കും. ഇടവൻ രാശിക്കാർ വിവേകപൂർവം സാവകാശവും ഉചിത തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.